മമ്മൂക്കൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറയും. വിളിക്കുമ്പോൾ പേടി എന്തിനാന്ന് അറിയില്ല, പിന്നെ ഞാൻ ഒരു ഫോട്ടോ വൈഡാക്കി എടുത്തിരുന്നു. പിന്നെ പുള്ളിയും ക്യാമറ പിടിച്ച് ചില പടങ്ങളൊക്കെ പുള്ളി നമുക്ക് എടുക്കും. പുള്ളിയുടെ ക്യാമറ ഉണ്ട്, പുള്ളി ക്യാമറ ഒക്കെ കൊണ്ടുവന്ന് ഫോട്ടോ ഒരു ക്യാനോണിൻ്റെ ക്യാമറ കൊണ്ടുവന്ന് ലിജു ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരുന്നു. ഫസ്റ്റ് ഡേ ഇപ്പം ചെല്ലിക്കിട്ടാണെങ്കിലും ഞാൻ 10,000 ISO ഫോട്ടോസ് എടുത്തിരുന്നു. 10,000 ISO എന്ന് പറയുമ്പോൾ ആരും ചിലപ്പോൾ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത്രയും ISO ഒന്നും ആരും ചെയ്യില്ല. അപ്പം ഭയങ്കര പേടി ലിജോൻ്റെ സിനിമ എന്നുള്ള പേടി ഓൾറെഡി ഉണ്ട്. ബസ്സിലാണ് ഷൂട്ട്, കുറേ ആൾക്കാരുണ്ട്. ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നാടിക്കൊണ്ടിരിക്കുന്നു, ഫ്രെയിം നോക്കാൻ പറ്റുന്നില്ല. ആ ഫോട്ടോയിൽ വെച്ചാൽ ഈ താറാവിൻ്റെ മുഖവും പുള്ളിയുടെ മുഖവും സിമിലാരിറ്റി. നമ്മൾ എങ്ങനെ ഒരു പടം കിട്ടും, ഇവര് ലിപ്പ് ഓപ്പൺ വരെ രണ്ടുപേരും ചിരിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ സിനിമ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും രാഷ്ട്രീയ യാത്രയാണത്. ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഓൺ സെറ്റ് നമ്മൾ ഷെഡ്യൂൾ നടക്കുമ്പോൾ മൊത്തം ചടം കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ. ഇതല്ലാതെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ പോസ്റ്റേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ സ്റ്റുഡിയോ ഫ്ലോറിൽ പോയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട്സ് നടത്താറുണ്ട്. ചേട്ടൻ്റെ വർക്കിൽ അങ്ങനെ സ്റ്റുഡിയോ ഫ്ലോറിൽ അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിയ വല്ല സ്റ്റില്ലുണ്ടോ? ലിജോ ചേട്ടൻ്റെ പരിപാടിയിലും ടിൻ ചേട്ടൻ്റെ പരിപാടിയിലും അങ്ങനെ ഇല്ല. ഇല്ല, മൊത്തം ഷൂട്ട് സ്പോട്ടിൽ മാത്രമേ എടുത്ത സ്റ്റില്ല് മാത്രമേ. മാക്സിമം അവരങ്ങനെ ഒരു റിയൽ ആയിട്ടൊരു സാധനം കാണാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ലൈഫ് തോന്നും. മറ്റേ ഒന്നോ രണ്ട് ഷോട്ടുകൾ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റില്ലിന് വേണ്ടി അവരോട് പോസ് ചെയ്യാന്ന് പറയുന്നത് പിന്നെ എനിക്കത് ബേസിക്കലി എനിക്ക് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു റിയൽ അവർ ക്യാരക്ടർ ആക്ടർ ആരായിക്കോട്ടെ, പക്ഷെ ആ ഒരു പ്രസന്റ് ചെയ്യുന്ന ക്യാരക്ടറിന് ഒരു ഫുൾ പരിപാടി കിട്ടണമെങ്കിൽ നമ്മൾ ഈ അവരറിയാതെ അവരഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിലൊരു ജീവനുണ്ടെന്ന് ലിജാണൊക്കെ അങ്ങനെ എനിക്കത് കൂടുതൽ ഇഷ്ടം. ലിജാണും ടിൻചാണൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് റിയലായിട്ട് മാത്രം. റിയലായിട്ട് പിന്നെ അത്രയും പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഒരു നല്ലൊരു സീൻ നമുക്ക് വേറെ രീതിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ ചാൻസ്, അപ്പോൾ മാത്രമാണ് നമ്മളൊന്ന് നിർത്തി പടം എടുക്കുന്നത്. ബാക്കി പോസ്റ്റർ ഷൂട്ടിനൊന്നും അങ്ങനെ നമ്മളിതുവരെ. പിന്നെ ഒരാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ജെല്ലിക്കെട്ടിൻ്റെ ഒരു റിവല്യൂഷൻ ഫോട്ടോ, അതൊരു സീന് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ആ രൂപവും പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ടിരുന്ന ഒരു പോത്തിന് തന്നെ ഭയങ്കര വലിപ്പവും നമുക്ക് പഴയൊരു കാലം, പഴയൊരു കാലം ഇത് കണ്ടിട്ട് നമുക്കിത് ഈ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമല്ലോ. ഇപ്പൊ ഓരോ കാരണം ഇത്രയധികം ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തർ സിംഗിൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കാര്യമില്ല. ഇതെങ്ങനെ എടുക്കുന്ന പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഇത് പറയുന്ന പോലെ ഇങ്ങനൊരു സാധനം പോയി ഡാർവിന്റെ പരിണാമം സത്യത്തിൽ എന്താ പൂർണ്ണ പരിപാടി എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സോഷ്യൽ സയൻസ് പോലും. അപ്പൊ തന്നെ ലിജോന്റെ അടുത്ത് പോയി ചോദിച്ചു, ലിജോട്ടാ ഇങ്ങനൊരു ഇവല്യൂഷന്റെ ഒരു ഫോട്ടോ എടുക്കണം. നീ എന്താ പുള്ളി എടുത്തോളം പറഞ്ഞു. അത് നീ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ആർട്ടിസ്റ്റിന്റെ അടുത്ത് കൂടി പറയണല്ലോ ചേട്ടൻ നമ്മളിങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചേട്ടൻ ഓക്കെ ആണോ എന്ന് നമ്മുടെ ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷെ അത് ഒരു എല്ലാവരും കൂടി നിന്ന് വരുമ്പോഴാണ് ഒരു ഫുൾ പരിപാടി ആയി വരുന്നത്. അപ്പൊ നമ്മൾ അവരോട് ചെന്നാൽ അതിനെന്താ ആന്റണിയും വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു, അങ്ങനെ ഓരോരുത്തർ സെറ്റ് ചെയ്യും. അപ്പൊ ഗിരീഷ് എന്നൊക്കെ എന്നെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ നിർത്താൻ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഈ അപ്പൊ നിൽക്കുന്നതിലൊക്കെ കുറച്ച് എനിക്ക് ഭയങ്കര റഷാണ്. പക്ഷെ 10 മിനിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള സമയമുള്ളു. അപ്പൊ പെട്ടെന്ന് എടുക്കണം, നമ്മൾ പുള്ളി വന്ന് സെറ്റാക്കി നമ്മൾ ഫോട്ടോ എടുത്ത് ഞാനും ക്യാമറ കലകം പടം തന്നെ നോക്കി ബാക്കി നോക്കിയപ്പോൾ എല്ലാവരും വിജയനടക്കം തോന്നുന്ന എല്ലാവരും ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം നമ്മൾ കൊണ്ടുവന്ന ഒരു കുഞ്ഞ് ഐഡിയ, ലൈക്ക് കുഞ്ഞതോ വലുതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു സാധനം മറ്റുള്ളവർക്ക് അവിടെ വെച്ച് തന്നെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷമുള്ള ഒരു പരിപാടി ആയിരുന്നു. ഈ ക്യാമറ ആംഗിളിൽ പൊതുവെ സ്റ്റില്ല് വെക്കാതിരിക്കാൻ നോക്കാറുണ്ടോ? ആ ഞാൻ മാക്സിമം ക്യാമറ ആംഗിളിൽ സ്റ്റില്ല് വെക്കാതിരിക്കാറുണ്ട്. അത് സിമിലർ ആവും എന്നുള്ളൊരു സിമിലർ ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം പിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാറുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ നോക്കി ടോൺ കറക്റ്റ് ആണോ, ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണോ നമുക്ക് ആ ഒരു, അത് മാത്രമല്ല ബാക്കിയൊക്കെ ഞാൻ. കാരണം ഒരു നമ്മളെക്കാളും ഒരാളവിടെ വലിയൊരാളോട് ക്യാമറ, അവർ വലിയൊരു ഫ്രെയിം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേറൊരു സിനിമ എന്ന രീതിയിലാണ് ഞാനത് വേറൊരു ആംഗിളിൽ. ഇപ്പോൾ ഡയറക്ടർക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മളൊരു പടം സിനിമ കഴിയുമ്പോൾ ഒരു 10-700 പിക്ചേഴ്സ് ഉണ്ടാവും. അത് മൊത്തം കാണുമ്പോൾ പുള്ളിക്ക് പുള്ളി ഷൂട്ട് ചെയ്തതിൻ്റെ വേറൊരു ആംഗിളിലുള്ള ഒരു പടം കാണാം, സിനിമ കാണാം. ആ ഒരു പരിപാടിയിലാണ് പിന്നെ മൊത്തം നമ്മൾ ആദ്യം തന്നെ വേറൊരു ആംഗിൾ വയ്ക്കും. പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 2-3 ടേക്കൊക്കെ പോവുകയാണെങ്കിൽ
ഒന്ന് ക്യാമറ ആംഗിൾ എടുക്കുന്നതാണ് എപ്പോഴും ആദ്യം എടുക്കുന്നത്. മറ്റേതായിരിക്കും ജെല്ലിക്കെട്ടായാലും ഈ മയോ ആയാലും ഒക്കെ ഇപ്പോ അവൈലബിൾ ലൈറ്റ്, രണ്ട് നൈറ്റ് സീൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവൈലബിൾ ലൈറ്റില് ഫോട്ടോ എടുക്കണം. അവൈലബിൾ ലൈറ്റ് പറയുമ്പോൾ ലൈറ്റിംഗ് ചെയ്യുന്നത് ഈ ഷോർട്ടിന് വേണ്ടിയാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫിന് വേണ്ടി അല്ലല്ലോ, ഷോർട്ടിന് വേണ്ടി. അവിടെ ഉണ്ടാവുന്ന ഒരു ചാലഞ്ച് ഉണ്ടോ? കാരണം അവിടെ ഭയങ്കര ജെല്ലിക്കെട്ടായാലും നൈറ്റ്, കാരണം സിനിമ ഷൂട്ട് ചെയ്യുന്നതിന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, ഭയങ്കര വലിയ സെൻസർ ആണ്. അപ്പൊ ചെറിയ 1.4 പോലുള്ള അങ്ങനത്തെ ലെൻസുകൾ അവർക്ക് ആവശ്യമായിട്ട് ലൈറ്റ് അതിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്റ്റിൽ ക്യാമറയ്ക്ക് ചിലപ്പോൾ ഒരു 5-6 ടീന് മേലേക്ക്. അപ്പൊ നമ്മൾ ഞാനെപ്പോഴും ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാമറ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന ക്യാമറ എന്നില്ല, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സോണിയാണ്, കുറച്ചാണ് മുമ്പ് കാനോണായിരുന്നു. ക്യാമറ വിശ്വസിക്കുക. ഫസ്റ്റ് ഡേ ഇപ്പൊ ജെല്ലിക്കെട്ടാണെങ്കിലും ഞാൻ 10,000 ISO ഫോട്ടോസ് എടുത്തിരുന്നത്. 10,000 ISO എന്ന് പറയുന്നത് ആരും ചിലപ്പോ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ISO ഒന്നും ആരും ചെയ്യില്ല. പക്ഷെ എനിക്ക് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളത് കൊണ്ട് 10,000 ISO ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് രാത്രി വന്ന് ഗ്രേഡ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് നോയ്സ് ഉണ്ട്, എന്തായാലും നോയ്സ് ഉണ്ട്. പക്ഷെ ആ നോയ്സിന് അപ്പുറം മാക്സിമം റെഡ്യൂസ് ചെയ്താൽ ആ പടത്തിന് കാണാനൊരു മൂഡുള്ളതുകൊണ്ട് പിന്നെ എല്ലാം ഈ പറഞ്ഞ 10,000 ISO പിന്നെ അത് തന്നെ ഒരു ദിവസം നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയ പിന്നെ ഞാൻ അത്രയും ISO. പിന്നെ ചുരുളി വന്നപ്പോൾ ഞാൻ ചെയ്യുന്നത് 16,000 മാറിയിരുന്നു ISO. 16,000 ISO ഫോട്ടോ എടുത്തിട്ട് എന്തിനാണെന്ന് ചിലപ്പോൾ പലരും ചോദിക്കും. പക്ഷെ അപ്പോഴുള്ള ആ ഡയറക്ടർക്ക് ആ പടം ചെയ്യുമ്പോൾ അവർക്കതൊരു ഡോക്യുമെൻ്ററി ഫോട്ടോ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു, അതാണ് നമ്മുടെ ജോലി നമ്മുടെ സിനിമയിൽ. അപ്പം അതിന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇതുപോലെ ചിലപ്പോൾ നോയ്സുകളൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഫോട്ടോ എപ്പോഴും നല്ലൊരു മൊമെൻ്റ് ആണത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണുന്നു. അതാണ് ഈ നൈറ്റ് പടങ്ങൾ അജയചാന്ദ്ര ആണെങ്കിലും എല്ലാം അങ്ങനെ ISO ക്യാമറേനെ ഞാൻ ബേസിക്കലി ഞാൻ വിശ്വസിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം എടുത്തതിൽ ക്യാമറ എനിക്ക് ഇഷ്ടം കാനോണാണ്. ഫോട്ടോസിനൊക്കെ ഒരു സോണി നല്ലതാണ്, സോണിയുടെ കുറച്ചും കൂടി എനിക്ക് ഡിജിറ്റൽ ഫീലിംഗ് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. ഭയങ്കര വ്യത്യാസം തോന്നാറില്ല ഈ ക്യാരക്ടറും ബാക്ക്ഗ്രൗണ്ടും. മറ്റേ കുറച്ച് ബ്ലെൻഡഡ് ആയിട്ട് ഇങ്ങനെ ടെക്നിക്കലി ഒരു ക്യാമറ നല്ല. പിന്നെ ലെൻസുകൾ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു ചെറിയൊരു പഴയ ഒരു പരിപാടി പഠിച്ചപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ അവർ 50 mm ലെൻസാണ് ഇപ്പോൾ ക്യാമറയിൽ, മെയിൻ ക്യാമറയിൽ 50 mm ലെൻസ് ഇട്ടാണെങ്കിൽ നമ്മളൊരു 85 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ ഉദ്ദേശിച്ചൊരു ഫ്രെയിമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ ഒരു കണക്കൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ്. നമുക്ക് ഇപ്പോൾ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവർ സിനിമയിൽ 50 mm നമ്മൾ 85 കിട്ടാലും ഓക്കെ. അങ്ങനെ നമുക്കൊരു ലെൻസിങ് പരിപാടി. പിന്നെ സിനിമയിൽ വന്നിട്ടാണെങ്കിൽ ലെൻസിങ് ഫ്രെയിമിംഗ് എന്നുള്ള സാധനം ലെൻസിംഗ് എന്ന് പറഞ്ഞതുണ്ട്. ഫ്രെയിമിങ്ങിനും അപ്പോൾ ലെൻസിങ്ങും ഫ്രെയിമിങ്ങും ഒരുമിച്ച് വരുമ്പോൾ നല്ലൊരു ഫോട്ടോ സാധനം കാണുമ്പോൾ നമുക്കത് ഏത് അത് സിനിമയിൽ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ വെഡിങ് ചെയ്തിരുന്നപ്പോൾ പോലും എനിക്കറിയില്ല ഏത് ലെൻസ് ഇട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യണം. പക്ഷേ വെഡിങ്ങിന് നമ്മൾ ലെൻസ് ഇട്ട് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ആ ലെൻസിൽ നിന്ന് ആ പർട്ടിക്കുലർ പരിപാടി നൻപകലൊരു ഫോട്ടോ ആണ്. ഭയങ്കര വലിയൊരു വലിയൊരു മലയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ നമുക്ക് ആ ഒരു MIT നമ്മൾ അകലെ നമുക്ക് തന്നെ കുഞ്ഞതായിട്ട് കാണുള്ളൂ. പക്ഷെ പുള്ളി ആ എനിക്ക് അത് നാട്ടിലേക്ക് വരുന്നതായിട്ട് എനിക്ക് ആ നാട് കാണിക്കണം. പിന്നെ അതിൽ പഴനിമല ബാക്കിൽ കാണാം. നമുക്കിപ്പോൾ ഒരു നമുക്കൊന്നും കാണുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനത്തെ പടങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുന്നൊരു സുഖം. മെയിനായിട്ട് ഇങ്ങനെ ഞാൻ കുറേ നോക്കിയിരിക്കും. ജെല്ലിക്കെട്ടിൽ ഇതാണ് ആ എവല്യൂഷൻ്റെ ഇമേജ് ആയിരുന്നു. ജെല്ലിക്കെട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ക്ലൈമാക്സിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് സമയത്ത് ഉണ്ടായിരുന്നില്ല, വീണ്ടും ഷൂട്ട് സമയത്ത് ഡെവലപ്പ് ചെയ്ത ക്ലൈമാക്സ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആക്ച്വലി മൊത്തം ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം വേറൊരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, കാരണം ഇതിന് കുറച്ച് ആക്ച്വലി പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജെല്ലിക്കെട്ടിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിന് വന്നിട്ട് ഇവരെ പള്ളിൻ്റെ ഒക്കെ നമുക്ക് ക്ലേ മോഡലൊക്കെ വെച്ച് ഉണ്ടാക്കി. പിന്നെ മഷറാണിത് ഫുൾ കോസ്റ്റ്യൂം, ഇത് ഒറിജിനൽ ആട്ടിയും തോലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഒറിജിനൽ മീൻസ് റിയൽ എന്താണോ അവർ ഉപയോഗിച്ചത് അതേപോലെ റിയൽ മഷറൊക്കെ അടിപൊളിയായിട്ട്. അത് മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ഷൂട്ട് ചെയ്തത് ഈ മൊത്തം കുറച്ച് ദിവസം കഴിഞ്ഞു. കാരണം ഇതൊക്കെ ഒന്ന് സെറ്റായി വരാം. പിന്നെ ഈ കേവ് എന്ന് പറയുന്നത് രണ്ട് ആദിവാസി ഗ്രാമങ്ങളുടെ ഇടയിലുള്ള കണക്ഷനാണ്. അത് മൊത്തം ക്ലോസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല നമുക്ക്. അവിടെ നിന്നൊരു വണ്ടി വന്നാൽ നമ്മൾ കടത്തി വിടണം. അത് അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം നമുക്ക് 6 മണി വരെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അത് അങ്ങനെ
മുന്നേ ഉണ്ടായിരുന്നു റിജാൻഡി സാധനം, കാരണം അത്രയധികം സെറ്റപ്പ് ഉണ്ട്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സെറ്റപ്പ് ചെയ്തെടുത്തല്ല, പക്ഷേ ഷൂട്ട് ചെയ്ത് പിന്നെയാന്ന് തോന്നുന്നു. ഈ ഫോട്ടോന് വേണ്ടി ഈ ഐഡിയ ഇതൊന്നും എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകണം കണ്ടിരുന്നു. പക്ഷെ ഈ ഷൂട്ടിന് വരുമ്പോഴാണ് ഇവര് വന്ന് മേക്കപ്പ് ചെയ്യാൻ തന്നെ ഒരാൾക്ക് അപ്പൊ മേക്കപ്പ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതെന്ത് മറ്റേ വേറെ പരിപാടി. പിന്നെ ഇത് ഒറിജിനൽ തോലൊക്കെയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലും മൊത്തം എന്തെങ്കിലും ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇതെന്തായാലും എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നി. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് 6 മണി വരെയുള്ള സമയം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇപ്പൊ ചെമ്മ ഓരോരുത്തരെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല, ഇതിന് എന്തെങ്കിലും ഒരു ആർട്ട് പ്രോ ഇതാക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഡാവിഞ്ചിയുടെ പരിപാടി സെറ്റ് ചെയ്ത് ഇപ്പൊ ഈ ഗിരീഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ആ വളവും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടോ നമുക്ക്. ആ ഇപ്പൊ പുള്ളിയും ഇനിയും നമുക്ക് ഐഡിയ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഭയങ്കര പെട്ടെന്ന് എടുക്കണം എന്നുള്ള ഒരു ഇതാണ് നമുക്ക്, മൊമെന്റ് മിസ്സായി പോകും എന്നുള്ള പേടി. അങ്ങനെ പക്ഷേ ഇത് ആ ഒരു പരിപാടിയാണ് മൊത്തം. നമുക്ക് സ്റ്റുഡിയോയിൽ വെച്ച് നമ്മൾ പോസ്റ്റ് പ്രോസസ്സിംഗ് നമ്മൾ അതിനൊരു എല്ലാവർക്കും സെപ്പറേറ്റ് ലൈറ്റ്സ് ഒക്കെ. ഇത് അതേ റിയൽ ലൊക്കേഷനിൽ, റിയൽ ലൊക്കേഷനാണ്, റിയൽ ലൊക്കേഷൻ, റിയൽ ഇതൊക്കെ ആർട്ടാണ്, റിയൽ പരിപാടികളാണ്. ഫെസ്റ്റിവൽ റണ്ണും സമയത്തൊക്കെ ആദ്യം ഇപ്പൊ ജല്ലിക്കെട്ട് സിനിമയുടെ തന്നെ ആദ്യം വരുന്ന ഈ സ്റ്റില്ലാണല്ലോ, ഒരു 4 സ്റ്റില്ലാണല്ലോ പോയപ്പോ. അതില് ഏറ്റവും പ്രകൃതി കിട്ടിയ പടം എന്ന് പറയുന്നത് ആന്റണിന്റെ പൊന്തി വരുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ആ സ്റ്റില്ല്, ആ തന്നെ. ഇത് കുറച്ച് കഷ്ടപ്പെട്ട്, കുറച്ചധികം കഷ്ടപ്പെട്ട് എടുത്തതാണ്. കഷ്ടപ്പെട്ടത് ഭയങ്കര റിസ്ക് ആയിരുന്നു, കാരണം ഇത് പറഞ്ഞാൽ നമ്മൾ ഈ ഭയങ്കര ഹൈറ്റിൽ നമ്മൾ സ്കഫോൾഡ് ഒക്കെ ഇട്ടിട്ട് ഗിരീഷേട്ടൻ ഇങ്ങനെ ഒരു 2 സ്കഫോൾഡ് ഇട്ടിട്ട് 2 പലക വെച്ചിട്ട് പുള്ളിക്ക് നടന്നിട്ട് ക്യാമറ താഴേക്ക് വെക്കാൻ അങ്ങനത്തെ ഒരു പൊസിഷനിൽ ചെയ്തേ. ഇത് രണ്ടാമത് ചെയ്യാൻ പറ്റില്ല എന്തായാലും. അപ്പൊ എനിക്കിത് മേലേക്ക് കയറുമ്പോ ഈ സ്കഫോൾഡിന്റെ ആൾക്കാരും അവരൊക്കെ കയറാൻ പറ്റില്ല, വെയിറ്റ് താങ്ങില്ല. പിന്നെ ഗിരീഷൻ അവരെപ്പോഴും സിനിമോഗ്രാഫർ ഭയങ്കര സേഫ്റ്റി, അവരതെന്തായാലും ചെയ്യാം. നമ്മൾ അവരോട് തോന്നി ചേട്ടാ എനിക്ക് പടം എന്തായാലും എടുക്കണം, ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് വലിഞ്ഞ് കയറി നമ്മൾ പോയി. അത് ആ മൊമെന്റിൽ തന്നെ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ. കൊറേ ആൾക്കാർ താഴെയുണ്ട്, ആന്റണി ഇങ്ങനെ മേലേക്ക് പൊന്തി വരുന്നു. അപ്പൊ മൊമെന്റ് നമുക്ക് പിന്നെ നമുക്കത് ഷോർട്ട് കണ്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പോയാലും ഒരാളൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കും. ഇത് ഇത്രയധികം ആൾക്കാർ വെച്ച് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞത് പരമാവധി പല സ്കിൽസിനും ഉണ്ടാവും. നമ്മൾ അവരടുത്ത് കെഞ്ചും ചേട്ടാ സ്റ്റില്ലിന് വേണ്ടി അങ്ങനെ ഫ്രീസ് ആവുന്ന ഒരു പോയിന്റ് ഇല്ല. പോയിന്റ് നമ്മൾ ഉണ്ടാക്കാറില്ല, എന്തൊരു പോയിന്റ് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആക്ഷൻ കട്ടിന്റെ ഇടയിൽ ഉണ്ടാവുന്ന. അതല്ല, കംഫർട്ടബിൾ ആണ് അവർക്കും, പിന്നെ എനിക്ക് അങ്ങനത്തെ ഫോട്ടോസ് ആണ് കുറച്ചും കൂടി അവരറിയാതെ കണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുമോ. ഓക്കെ, ആ ക്യാരക്ടർ അത്രയും ഹൈപ്പിലാകുമോ, നമ്മൾ നിൽക്കണമെന്നോ ആ ക്യാമറ നിൽക്കണമെന്നോ ഒന്നും അവർ ശ്രദ്ധിക്കില്ല. ഒരു ഫോട്ടോ എടുക്കാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ കാൻഡിഡ് ഫോട്ടോ മറ്റേ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യാസം. നമ്മൾ കാൻഡിഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും കോൺഷ്യസ് ആവില്ല. നമ്മൾ കാരണം നമുക്കറിയുന്ന ആളത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന ഫോട്ടോ ആയിരിക്കും, നമ്മൾ ബേസിക്കലി ഒരു കോൺഷ്യസ് ആവും ഫോട്ടോ വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അപ്പോൾ വരുമ്പോൾ വെച്ചാൽ ക്യാരക്ടർ അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടർ ഫോട്ടോസ് ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ആർട്ടിസ്റ്റ് ശരി ആരാണ് ആക്ടർ എന്നുള്ളതിനേക്കാളും കൂടുതൽ അവർ അഭിനയിക്കുന്ന ക്യാരക്ടർ അടിപൊളിയായി, അത് അവരുടെ അവർ കാണാത്ത മൊമെന്റ്സ് നമ്മൾ കാണിച്ചു കൊടുക്കാം. മൻവകലൊക്കെ അങ്ങനത്തെ കുറെ നമുക്കൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു പറയും. അങ്ങനെ എടുത്തൊരു ഫോട്ടോ പോസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെ നോക്കുന്ന ഒരു ഫോട്ടോ, ഒരു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞു. വിളിക്കുമ്പോൾ പേടി എന്തിനാന്നറിയില്ല, ഒരു ഫോട്ടോ ഇങ്ങനെ വൈഡാക്കി എടുത്തു കാണിച്ചിരുന്നു. പിന്നെ പുള്ളി ക്യാമറ മേടിച്ച് ചില പടങ്ങളൊക്കെ പുള്ളി നമുക്ക് എടുക്കും. പുള്ളിയുടെ ക്യാമറ ഉണ്ട്, പുള്ളി ക്യാമറ ഒക്കെ കൊണ്ടുവന്ന് ഫോട്ടോ ഒരു കാനോണിന്റെ ക്യാമറ കൊണ്ടുവന്ന് ലിജുചേട്ടന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രാവശ്യം ക്യാമറ മേടിച്ചിട്ട് ലിജുവായിട്ട് നടന്നു വരുമ്പോൾ പുള്ളി വഴി ആംഗിളൊക്കെ ഇട്ട് പുള്ളി ഫോട്ടോ അടിപൊളിയായിട്ട് എടുക്കും. ഭയങ്കര അതൊരു ഭയങ്കര പേടിയും നൻപകലിന് പോകുമ്പോൾ ഫോട്ടോ എടുക്കാനറിയാവുന്ന ബാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു 90% പറ്റിക്കാൻ പറ്റില്ല നമുക്ക്, എന്റെ എന്തെങ്കിലും കാണിച്ച് പറ്റിക്കാൻ പറ്റും. പക്ഷെ പുള്ളിയുടെ പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ അറിയുന്നത് നമ്മൾ ഇതല്ല അങ്ങനെയാണ്. അതുപോലെ ഇൻസിഡന്റ് ആയിരുന്നു, ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി വൈഡാക്കി എടുത്ത് കുറച്ച് വൈഡായി പോയി. അപ്പോൾ എനിക്കത് എങ്ങനെ നേരെയാക്കണം എന്ന് ഞാനത് ആലോചിച്ചു, എന്റെ ഐഡിയയിൽ കിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്താൽ പോരെ. ഓക്കെ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പൊ കുറച്ചുകൂടി ഈസിയാണ് ഫോട്ടോ വർക്ക് ചെയ്യുന്ന ഐപാഡ് പോലുള്ള ഗാഡ്ജറ്റ്സ് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് സെറ്റിൽ ഇരുന്ന് ഇപ്പോൾ ക്യാമറ വൈഫൈ ഉണ്ട്, അപ്പം നമുക്ക് അപ്പം തന്നെ ഫോട്ടോ നമുക്ക് ഇതിൽ വരും, അപ്പം തന്നെ ഇരുന്ന് ഗ്രേഡ് ചെയ്യാം. അങ്ങനത്തെ കുറേ ഞാൻ ടെക്നോളജി എപ്പോഴും
അഡാപ്റ്റ് ചെയ്യുന്നവരാണ്. പുതിയൊരു സാധനം വന്നാൽ നമ്മൾ നമ്മളെന്നുവെച്ചാൽ അത്രയും ഹാർഡ് വർക്ക് മീൻസ് നമ്മുടെ ഫിസിക്കൽ എനർജി നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഗ്രേഡ് ചെയ്യുന്നത് എനിക്കെപ്പോഴും കുറച്ച് ഹെക്റ്റിക്കാണ്. കാരണം നമ്മൾ ഇരുന്ന് ഇരിപ്പിന് കസേരയിൽ ഇരുന്ന് മൊത്തം ഒരു ദിവസം 2000 ഫോട്ടോസൊക്കെ ഉണ്ടാവും. അതിരുന്ന് നമ്മൾ കാണണം, അത് കണ്ട് അതിന് 2000 ഇപ്പോൾ എൻ്റെ അസോസിയേഷൻ ഷെയ്നാണ്. അപ്പോൾ അവൻ മൊത്തം കുറേ സാധനങ്ങൾ മാറ്റും. അത് കഴിഞ്ഞിട്ട് ഷോർട്ടിൻ്റെ ഒരു പിക്ചേഴ്സ് ഉണ്ടാവും, അത് മൊത്തം ഒരു 600 ഇരുന്ന് കണ്ട് അതിൽ നിന്നൊരു 100 സെലക്ട് ചെയ്ത് 50 സെലക്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് അത് ഗ്രേഡ് ചെയ്ത് ഇറക്കുമ്പോഴാണ് ഒരു പൂർണ്ണതാണ് ചെയ്യാൻ. പല നമ്മളിപ്പോൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റുമായിരിക്കും ഇതിന് വാമത്ര കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ വാമത്ര കൊണ്ടുവന്നാൽ ഈ പടം ഒരു മൂഡിലേക്ക് എത്തുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവരൊരു ഫ്രഷ് ഫോട്ടോ കാണുമ്പോൾ എന്താണ് ആ മൂഡാക്കി കാണിച്ചു വിടാം. അല്ലെങ്കിൽ നമ്മൾ റോ ഫോട്ടോ കാണിച്ചു ഇങ്ങനെ അത് റെഡ് അതെനിക്ക് ലവ് വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ്. ഫോട്ടോ എടുത്തിട്ട് റഹ്മാനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇഷ്ടം, അത് എനിക്ക് മനസ്സിലായത് 2 കഴിയണ്ട. ബാക്കി ഫോട്ടോ കാണിച്ചിട്ടും പുള്ളിക്ക് അങ്ങോട്ട് നമുക്ക് കളർ ഫോട്ടോ കാണിച്ചു കൊടുക്കും, പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല. അപ്പൊ പിന്നെ എന്തോ ഒരു വർത്തമാനത്തിൽ ഇങ്ങനെ പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞപ്പോൾ ഓക്കെ പുള്ളിക്ക് ബ്ലാൻഡ് ഫോട്ടോ അതാണ് ആ രജിഷ വിജയനും ഷൈൻ ടോംജാക്കും ഇങ്ങനെ എടുക്കുന്ന ഒരു ഫോട്ടോ. അങ്ങനെ എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് ഫുൾ എഡിറ്റ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കുറേ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്ത് എല്ലാം ഡീറ്റെയിലൊക്കെ കണ്ടെടുത്തു. ആ അതാണ് സാധനം. ഈ മഴ ഒക്കെ വൺ റിസ്ക് എന്ന് വെച്ചാൽ മഴയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഷോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ പോയി ചെവി കേൾക്കും. എന്നിട്ട് അപ്പോൾ ഈ കണ്ടിന്യൂ ഷോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾ പെടാൻ പാടില്ലല്ലോ, നമ്മൾ പെട്ട കഴിഞ്ഞ് ഷോട്ട് പോകുമല്ലോ. ഞാൻ ഈ മഴനൊക്കെ മഴയത്ത് ഞാൻ കുട പിടിച്ചു നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ആർട്ടിസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഞാൻ ചിലപ്പോൾ പിടിച്ചിട്ട് അത് അപ്പോഴൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യും എന്നിട്ട് ഞാൻ നോക്കും മോട്ടറിൽ പോകുമ്പോൾ നമ്മൾ വന്നിട്ടില്ലേ ഓക്കെ സെറ്റ് അങ്ങനെയൊക്കെ പിടിക്കുകയാണ്. കാരണം ഈ ഷോർട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിക്കും അവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വേണ്ടത്. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. ക്യാമറയുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ പോലും നമുക്ക് അവിടെ ഒരു സേഫ് പ്ലേസ് ഉണ്ടാക്കാം. അപ്പൊ അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. അതാണ് ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ക്രിപ്റ്റ് വായിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അവിടെ പോയിന്റിൽ നമുക്ക് കിട്ടും. അവിടെയും ഈ സിനിമാറ്റോഗ്രാഫറുടെ ഷോട്ട് കോമ്പോസ് ചെയ്യുന്നതൊക്കെ അവിടെ അവിടെ വെച്ച് ഷോട്ട് കോമ്പോസ് ചെയ്യുന്നത് അവിടെ ഇവർക്കൊരു ഐഡിയ ഉണ്ടാവും തോന്നും. പിന്നെ അവിടെ വന്നിട്ട് ആണ് ചുരുളി സമയത്ത് ഇങ്ങനെ കേട്ടിട്ട് ബാഗും തൂക്കി പോകും. എന്നിട്ട് അത് അത് പുള്ളി സൗണ്ടൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്യും. പുള്ളി ഭക്ഷണം ഇങ്ങനെ പോയി കുറച്ച് മുന്നേ ഒരു ദിവസം ഇങ്ങനെ പോയി വന്നിട്ട് സൗണ്ട് റെക്കോർഡ് അവിടെ ചീട് കയറിയിട്ട് പോയി എടുക്കാൻ പോകും. അങ്ങനത്തെ പുള്ളി ഇങ്ങനെ ഫുൾ ഒബ്സർവേഷനാണ്. പുള്ളി ഇങ്ങനെ നടക്കുമ്പോൾ ആ ഷോട്ട് ഷോട്ടാണോ എന്താണെന്ന് അറിയില്ല, പുള്ളി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇപ്പൊ നൻപകലാണെങ്കിലും വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നൻപകലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സിമെട്രിക്കലായിട്ട് ഫോട്ടോ എടുത്തേക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളൊരു സാധനം വയ്ക്കുന്നു അങ്ങനെ കറക്റ്റ് ഒരു കൈ രണ്ട് കൈയുടെ ഉള്ളിൽ വരുന്ന പോലെ നമ്മളിങ്ങനെ ഫ്രെയിം വയ്ക്കുന്നു പടം വരച്ച പോലെയൊക്കെ. അങ്ങനത്തെ കുറേ അവിടെ നിന്നാണ് അങ്ങനത്തെ ഫ്രെയിമിങ് ടിഞ്ചാണെങ്കിലും നമുക്ക് ഇന്ന ടിഞ്ചാണ് ശരിക്കും നമ്മുടെ അടുത്ത് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷനിലാണ് ചിലവുകൊണ്ട് കണ്ടിരുന്നത്. എന്നിട്ട് ഇതൊന്നും കാര്യമില്ല എടുത്തിട്ട് വരാൻ പറയും. അപ്പം നമ്മൾ കുറച്ചുകൂടി നല്ല എടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ദിവസം ഇപ്പോൾ 2000 ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സോർട്ടിങ്ങും പിന്നെ ഈ റോയിൽ നിന്ന് അത് ഗ്രേഡ് ചെയ്ത് അതൊക്കെ അന്ന് തന്നെ നടക്കുന്നു. സെറ്റിലിരുന്നിട്ട് തന്നെ ഇത് ചെയ്യില്ല. പാക്കപ്പ് ആയി റൂമിൽ വന്നിരുന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്ന് വെച്ചാൽ കാരണം അന്നന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ലോഡ് കുറയും. അല്ലെങ്കിൽ നമുക്കിത് എന്തായാലും ലാസ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് നമ്മൾ ഇരുന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അന്നന്ന് ഭയങ്കര പണിയാണ്. പക്ഷെ അന്നന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ എത്ര ഫോട്ടോ വേണമെങ്കിൽ പോലും നമുക്ക് ഒരു 15 ഫോട്ടോ നമുക്ക് ഇന്ന ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ന സീനിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ഇത് കൊടുക്കാൻ പറ്റും. പക്ഷെ പണിയെടുക്കുമ്പോൾ നല്ല പണിയാണ്. ഈ ഒരു സ്റ്റില്ല് എടുത്ത് അപ്പൊ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഈ ആ റോ ഇമേജ് തന്നെയാണോ കാണിച്ചു? ആ അപ്പം തന്നെ കാണിക്കുമ്പോൾ നമ്മൾ ആ നമ്മൾ ക്യാമറയിൽ കാണിച്ചു കൊടുക്കും. പിന്നെ ക്യാമറയിൽ ഇപ്പം കാണിച്ചു കൊടുക്കൽ കുറവാണ്. എനിക്ക് ഒരു ദിവസം മഷറാണ് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ആർട്ടിസ്റ്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇത്തിരി വലിയ സൈസിൽ കാണിച്ചു കൊടുക്കണം. നമ്മൾ മൊബൈലിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെന്ന് വെച്ചാൽ അവരൊരു ഫേസ് കാണുമ്പോൾ ചിലപ്പോൾ സൂം ചെയ്യുമായിരിക്കും എന്തെങ്കിലും. അപ്പം നമുക്ക് ആ പടം മൊത്തത്തിൽ കാണില്ല. കുറച്ചുകൂടി വലുതാക്കി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി മൂടായിരിക്കും എന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ എടുത്ത് നമ്മൾ. അപ്പോൾ അവർക്ക് കാണുമ്പോൾ വലുതാക്കി അവർക്ക് കാണാം. അത് ഗ്രേഡ് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. അവർക്കും ഇഷ്ടമാണ് നമുക്കിഷ്ടമാണ്. കാരണം നമ്മുടെ പണി ഒന്നും കഴിഞ്ഞു മാത്രമല്ല നമുക്ക് ആ പടം എപ്പോൾ വേണമെങ്കിലും
നമുക്ക് ഇത് പറഞ്ഞ പ്രൊമോഷൻ നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിളി വരാം. ഇപ്പം ലിജോയുടെ പടമൊക്കെ ഞാൻ ചെയ്യാം. രണ്ടാഴ്ച മുമ്പ് വരെ നൻബകലിന് കുറച്ച് ഫോട്ടോ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. നൻബകലിൻ്റെ അത് ഏതൊരു ഫിലിം ഫെസ്റ്റിവലിനോ എന്തോ എന്തോ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിന് പോകുന്ന എല്ലാ സിനിമയ്ക്കും ആ സിനിമയുടേതായ കുറച്ച് സ്റ്റില്ലുകൾ വേണം. പിന്നെ ഡയറക്ടർ, ക്യാമറമാൻ, അതിൻ്റെ മെയിൻ ക്രൂവിൻ്റെ കുറച്ച് സ്റ്റിൽസും വേണം. അപ്പം ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് വിളി വരാമെന്നറിയാത്തത് കൊണ്ട് നമ്മളിത് എപ്പോഴും കയ്യിൽ കൊണ്ടെടുക്കും. അപ്പം നമ്മൾ അപ്പം ഈ പറഞ്ഞ വിളി വരുമ്പോൾ നമ്മുടെ ഇത് സെറ്റ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അയച്ചു കൊടുക്കാം. കാരണം നമ്മൾ ചിലപ്പോൾ വേറെ വേറെ ജോലിയിലായിരിക്കുമ്പോൾ ഇതിന് ഡിലേ വരില്ല. അന്നാ തന്നെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വർക്ക് ലോഡാവും. ഞാനൊക്കെ അജയചന്ദ്രൻ ഞാൻ കുറച്ച് ദിവസം മടി പിടിച്ചിട്ട് പിന്നെ എനിക്ക് വലിയൊരു മല പോലെ തോന്നി. കാരണം നാലഞ്ച് ദിവസം കൊണ്ട് ഞാനൊരു ഒരു മാസത്തെ ഫുട്ടേജ് ആയിരുന്നു കണ്ട് തൊട്ടുള്ള ഫോട്ടോസ് മൊത്തം പിന്നെയാണ് സോർട്ട് ഔട്ട്. അത് നൈറ്റ് കയറിയപ്പോ ഞാൻ കുറച്ച് ഈ പറഞ്ഞ ഉഴപ്പി. അപ്പൊ നൈറ്റ് ഫോട്ടോസ് ഒന്ന് വിട്ട് 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 ടിനിച്ചേടം പിന്നെ വിളിക്കും ഫോട്ടോ ചേട്ടൻ നാല് ദിവസം ഇപ്പൊ ശരിയാക്കി തരാമെന്നുണ്ട്. ഇരുന്ന് മൊത്തം ഇരുന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഭയങ്കര ഹിറ്റ് ചെയ്യും. അപ്പൊ അന്നത്തോട് ഞാൻ നിർത്തി. ഈമായോല് ഏറ്റവും ഫേവറേറ്റ് ഇമേജ് ഇതാണെന്ന് കേട്ടിട്ടുണ്ട്. ബസ്സിലിരുന്ന അതിനെനിക്കൊരു പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മുംബൈയിലൊരു ഫോട്ടോ കോമ്പറ്റീഷൻ ഫെസ്റ്റിവലിന് അയച്ചു കൊടുത്തിട്ട് ഇത് ഭയങ്കര ലിജോന്റെ സിനിമയിൽ ഈ മായ ആണ് ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത്. ആ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് അത് ഫസ്റ്റ് സീൻ ഇതാണ്. ബസ് അതാണ് സിനിമ തുടങ്ങാൻ അന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ഈ സിനിമ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഈ ഷൂട്ട് ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കര പേടി. ലിജോന്റെ സിനിമ എന്നുള്ള പേടി ഓൾറെഡി ഉണ്ട്. ബസ്സിലാണ് ഷൂട്ട്, കുറെ ആൾക്കാരുണ്ട്. അപ്പോ ഞാൻ ഇത് എന്റെ അസിസ്റ്റന്റ് ഒന്ന് വരണ്ട, നീ പുറത്തുനിന്നോ, ഞാൻ ബാഗും കൊണ്ട് ഞാൻ കയറി. അപ്പൊ ലെൻസ് ബാഗ് ഉണ്ട്, ക്യാമറയുണ്ട്, ഞാൻ പിടിച്ച് കയറി. അപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കുന്ന മൈൻഡ് മാത്രമേ ഉള്ളൂ. ബസ് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് കയ്യിന്ന് പോയി. കയ്യിൽ നിന്ന് പോയി ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മള് ഇങ്ങനെ നാടിക്കൊണ്ടിരിക്കുന്നു, ഫ്രെയിം നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഫോട്ടോ വേണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറെ ഫോട്ടോ കിട്ടി. ആ ഫോട്ടോയിൽ വെച്ചാൽ ഈ താറാവിന്റെ മുഖവും പുള്ളിയുടെ മുഖവും എങ്ങനെ ഒരു പടം കിട്ടും. ഇവര് ലിപ്പ് ഓപ്പൺ വരെ രണ്ടുപേരും ചിരിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ സിനിമ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും രാഷ്ട്രീയ യാത്രയാണ്. അത് ഈ രണ്ട് ഈ യാത്ര കൂടി പുള്ളിക്കാരൻ മരിക്കും, താറാവും കൊന്നു. അപ്പൊ പിന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പിന്നെ കഥ കണ്ടുകൊണ്ട് നോക്കിയപ്പോ എനിക്ക് അങ്ങനെ നോക്കിയപ്പോ രണ്ടുപേരും ഒരു പിന്നെ അതേപോലെ ഈ മായപോലെ എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ എടുക്കാൻ പറ്റുന്ന ശവക്കുഴി ആ ഇതൊക്കെ അതൊക്കെ എനിക്ക് നമുക്ക് അങ്ങനത്തെ ഫോട്ടോ ഒന്ന് റിയൽ ലൈഫിൽ പോയിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല മഴയത്തും കാര്യങ്ങളൊക്കെ. ഇത് അങ്ങനത്തെ ഒരു നല്ല എനിക്ക് ഭയങ്കര ഇതെന്റെ ഞാനെന്തൊരു ഞെട്ടിച്ചത് അവിടെ ഒന്നുമല്ല. ഞാൻ ഈ ഫോട്ടോ പ്രൈസ് കിട്ടി ഞാൻ ലിജു ചേട്ടൻ അയച്ചു കൊടുത്തു. ചേട്ടാ ഒരു ഫോട്ടോ പുള്ളിയോടും ആരോടും പറഞ്ഞിട്ടില്ല ഫോട്ടോ ഒന്ന് അയച്ചത്. അപ്പോ ഞാൻ പ്രൈസ് കിട്ടിയപ്പോ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ എന്റെ മോനുണ്ടായിട്ട് രണ്ടാമത്തെ ദിവസമാണ് തോന്നുന്നു പുള്ളിക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത്. പുള്ളി ഞാൻ കാഷ്വൽ ആയിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്താണ്. ഞാൻ കുറെ കഴിഞ്ഞ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോ പുള്ളി എനിക്ക് ഈ ഫോട്ടോസ് ആണെന്ന് വെച്ചിട്ട് ഒരു രണ്ട് വരി ക്യാപ്ഷൻ ചെയ്തിട്ടൊരു ഈ ആ അവാർഡ് കിട്ടിയതിനേക്കാളും ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാരണം പുള്ളി ഇങ്ങനെ നമ്മളിത് അങ്ങനെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല സംസാരിക്കാം. അപ്പം പുള്ളി ഇങ്ങനെ അന്ന് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു നല്ല നിമിഷങ്ങൾ പകർത്ത് അങ്ങനെ ഒരു തത്തിൽ പുള്ളി ഒരു സാധനം ഇട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു പടമാണ് എൻ്റെ ഒരു ഈ ഫോട്ടോ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. സ്വാതന്ത്ര്യത്തിലെ ഫോട്ടോസൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി എത്തിച്ചത്.